നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു കമ്മ്യൂണിസ്റ്റ് ഭീകരനെ പിടികൂടിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ജില്ലയായ കണ്ണൂരിൽ നിന്നാണ് ഈ മാവോയിസ്റ്റ് നേതാവ് പിടിയിലായത്. ഇതിനു പിന്നാലെ പ്രദേശത്ത് ജാഗ്രത കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ്. മാവോയിസ്റ്റ് ഭീഷണി നേരിടുന്ന കർണാടകയിലെ വനാതിർത്തിയിലെ പോലീസ് സ്റ്റേഷനുകളിൽ ജാഗ്രത ശക്തമാക്കാനും നഗരങ്ങളിൽ ഉൾപ്പെടെ വാഹന പരിശോധന നടത്താനും സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ, കേളകം, കൊട്ടിയൂർ, പയ്യാവൂർ പോലീസ് സ്റ്റേഷനുകളിലാണ് നിലവിൽ മാവോവാദി ഭീഷണി നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോലീസ് സ്റ്റേഷനുകളിൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കണ്ണൂർ നഗരത്തിലും മാവോവാദി നേതാവ് ഗൗതമെന്ന രാഘവേന്ദ്രയുടെ സാന്നിധ്യമുണ്ടായത് പോലീസിനെ കൂടുതൽ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. മുഖ്യമന്ത്രിയുടെ ജില്ലയായ കണ്ണൂരിലെ വളപട്ടണം പോലീസ് സ്റ്റേഷനിലെ പാപ്പിനശ്ശേരിയിൽ വെച്ചാണ് വാഹന പരിശോധനയ്ക്കിടെ രഹസ്യവിവരം ലഭിച്ചതനുസരിച്ച് ഗൗതമെന്ന ഭീകരൻ പിടിയിലാകുന്നത്. മാവോവാദി സായുധ സേനയായ പീപ്പിൾസ് ലിബറേഷൻ ഗറില്ല ആർമി അംഗമാണ് ഗൗതം. ഇയാൾ കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളത്തിലുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. 2017 അറസ്റ്റിലായ കാളിദാസിലൂടെയാണ് ഗൗതം കേരളത്തിലുണ്ടെന്ന വിവരം പോലീസിന് ലഭിക്കുന്നത്. തമിഴ്നാട്ടിൽ മാവോവാദി പ്രവർത്തന പശ്ചാത്തലമില്ലാത്ത ഗൗതം കേരളത്തിൽ സംഘടനയുമായി ബന്ധപ്പെട്ട നിർണായക കാര്യങ്ങളിൽ ഇടപെട്ടുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ഒളിപ്പോരാളിയായ ഗൗതമിനെ അർബൻ കമ്മിറ്റിക്ക് കീഴിലെ കൊറിയറായും ഉപയോഗിച്ചിട്ടുണ്ട്. നിലമ്പൂരിൽ മാവോവാദികളുമായി പോലീസ് ഏറ്റുമുട്ടലിന് മുന്നോടിയായ വരയൻമലയിൽ ചേർന്ന രഹസ്യയോഗത്തിലും ഇയാൾ പങ്കെടുത്തതായും പോലീസ് കണ്ടെത്തലുകളുണ്ട്. 2016 നവംബർ 24 ചേർന്ന ഏറ്റുമുട്ടലിന് ശേഷമാണ് ഗൗതം അർബൻ കമ്മിറ്റിയുടെ ഭാഗമാകുന്നത്. ഉൾവനങ്ങളിലെ മാവോവാദി ഒളിത്താവളങ്ങളെക്കുറിച്ച് കൃത്യമായി അറിവുള്ള ഗൗതത്തെ ചോദ്യം ചെയ്യുന്നതിലൂടെ കേരളത്തിലെ മാവോയിസ്റ്റ് താവളങ്ങളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സംഘടനയിലേക്ക് പുതുമുഖങ്ങളെ കൊണ്ടുവരുന്നതിനും അവരെ മാവോവാദി ആശയങ്ങൾ പഠിപ്പിക്കുന്നതിനുമാണ് ഗൗതം കേരളത്തിലെത്തുന്നതെന്നാണ് പോലീസ് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ മറ്റൊരു പേരിൽ ഇയാൾ സാന്നിധ്യം ഉറപ്പിച്ചിരുന്നതായും പോലീസ് സംശയിക്കുന്നുണ്ട്. വരയൻമലയിൽ നിരോധിത സംഘടനയായ പീപ്പിൾസ് ലിബറേഷൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഗൗതം പ്രതിയാണെന്നാണ് പോലീസ് പറയുന്നത്. കേരളത്തിൽ നിലമ്പൂർ വനത്തിൽ മാവോവാദി ദിനം ആചരിക്കുകയും ആയുധ പരിശീലനം നടത്തുകയും ചെയ്ത കേസാണ് ഇയാൾക്കെതിരെയുള്ളതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ പറഞ്ഞു. 2017 ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. തണ്ടർബോൾട്ടുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട കുപ്പു ദേവരാജ്, വേൽമുരുകൻ, അജിത എന്നിവർ ഉൾപ്പെടെ 19 പേരാണ് ഈ കേസിലെ പ്രതികൾ. ഗൗതത്തിന്റെ കൂടെ പിടിയിലായ വയനാട് സ്വദേശിക്കും ഡ്രൈവർക്കും മാവോവാദി ബന്ധമുണ്ടെന്ന് ഇതുവരെ പോലീസിന് വിവരം ലഭിച്ചിട്ടില്ല. ഇവർക്ക് മറ്റ് ക്രിമിനൽ പശ്ചാത്തലമൊന്നുമില്ലെന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുമില്ല. NIA കേസ് ഏറ്റെടുത്ത പശ്ചാത്തലത്തിൽ വടക്കേ മലബാറിൽ ഗൗതത്തിന്റെ പ്രവർത്തനങ്ങൾ ഇനി അവരാണ് അന്വേഷിക്കുക. കണ്ണൂരിലെ ഉന്നത നേതാക്കൾക്കും ചില ഉദ്യോഗസ്ഥർക്കും മാവോവാദി ഭീഷണിയുണ്ടെന്ന് നേരത്തെ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകിയിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്താണ് നിലമ്പൂർ വെടിവയ്പ്പിന് പ്രതികാരം ചെയ്യാൻ മാവോവാദികൾ ഒരുങ്ങുന്നുവെന്ന വിവരം ലഭിക്കുന്നത്. മാവോവാദികളുടെ പ്രവർത്തനം ഉൾവനത്തിലാണെന്ന് പൊതുവെ കരുതുമ്പോഴും ഇവരുടെ സാന്നിധ്യം നഗരങ്ങളിൽ ഉണ്ടാകുന്നതാണ് പോലീസിനെ കുഴിക്കുന്ന മറ്റൊരു പ്രശ്നം. കണ്ണൂരിൽ ഉൾപ്പെടെ മാവോവാദി ഒളിത്താവളങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നീക്കമാണ് വരും ദിവസങ്ങളിൽ പോലീസ് നടത്തുക. എന്തായാലും കേന്ദ്ര ഏജൻസികളുടെ നിർദ്ദേശപ്രകാരം ശക്തമായി തന്നെ കേരള പോലീസ് മുന്നോട്ട് പോകുന്നുണ്ട്. കൂടുതൽ മാവോയിസ്റ്റുകൾ ഉടൻ പിടിയിലാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. കേന്ദ്രത്തിന്റെ ശക്തമായ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുകളും ഇതിന് സഹായിച്ചുവെന്നാണ് വിലയിരുത്തൽ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.